അത് ഏത് കണ്ണോടെയാണ് ഏതൊരു ഫീലിങ്ങോടെയാണെന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ കേരളത്തിലുള്ള യുവജനങ്ങളൊക്കെ എന്നെ അമ്മയായിട്ട് നെഞ്ചേറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാനത് എല്ലാ മക്കളെയും ഞാൻ എൻ്റെ നെഞ്ചോട് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഐ ലവ് യു ഓൾ. ലാലേട്ടനെ നേരിൽ കാണാണ്ട് ഇറങ്ങിയ വിഷമമൊന്നും അത് ഭയങ്കര വിഷമമുണ്ട്. അയ്യോ അത് പറയാൻ പറ്റില്ല, നല്ല വിഷമുണ്ട്. മാത്രമല്ല ലാലേട്ടൻ നമ്മൾ എഡിക്റ്റഡ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ ഒരുപാട് വിഷമത്തോടുകൂടിയാണത് പറഞ്ഞത്. അപ്പോൾ തന്നെ ലാലേട്ടൻ്റെ മനസ്സിലുള്ളൊരു ഫീല്, കാരണം എന്താ വെച്ചാൽ ലാലേട്ടൻ എപ്പോഴും ഇവിടെ ഉള്ള ഒരാളല്ലേ, അപ്പോൾ ജപ്പാനിലായിരുന്നു, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയും ലാലേട്ടൻ്റെ മുഖത്തുനിന്ന് നമുക്ക് മനസ്സിലാവുമായിരുന്നു. ആ പിന്നെ ഇനി കാണാമല്ലോ, ബിഗ് ബോസിൻ്റെ ഫിനാലെ ഒക്കെ വരാൻ പോവുമല്ലേ. ഇനി എന്തൊക്കെ എന്താ പറയുക, 137 ദിവസമേ ആയിട്ടുള്ളൂ. ഇനി ഇവിടെ നമ്മുടെ 100 ദിവസത്തിന് എത്ര ദിവസം കിടക്കുന്നു. എല്ലാത്തിനും സമയമുണ്ട് ദാസ. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വീണ്ടും വേണം. ജെനുവിൻ ആയിട്ടുള്ള എന്നെ നിങ്ങളെല്ലാവരും കാണിക്കണം. എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും ഇടയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തി ഞാൻ എന്ന് പറഞ്ഞ ഒരു പക്ഷേ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ 100% അത് ഉൾക്കൊള്ളാനും അതിന് ക്ഷമ ചോദിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ അല്ലാത്ത ഞാനെന്ന് പറഞ്ഞ ഒരു ജെനുവിനായിട്ടുള്ള ആർട്ടിസ്റ്റിനെ പുറത്ത് കാണിക്കാൻ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്ന് എന്നോടൊപ്പം സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.